നമുക്ക് വേണ്ടി ദുനിയാവിൽ പാടുപെട്ട് കഷ്ടപ്പെട്ട് യുദ്ധങ്ങളും പോരാട്ടങ്ങളും നടത്തിയതിന് പുറമെ നമുക്ക് വേണ്ടി നമ്മെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മാധ്യമങ്ങൾ ഇവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹിനോട് ചോദിച്ച് വാങ്ങി അതിന് അള്ളാഹു സുബ്ഹാനഹു വതാല സന്തോഷവാർത്തയും വാഗ്ദാനവും ചെയ്തതിന്റെ ശേഷമേ റസൂലുള്ളാഹി ഇവിടുന്ന് നമ്മളോട് വീട് വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെയുള്ളതായ മഹാവ്യക്തിയോട് മഹാനേതാവിനോട് നമുക്ക് കടപ്പാടില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. ആ കടപ്പാട് എങ്ങനെയാണ് നാം പ്രകടമാക്കേണ്ടത്? ആ കടപ്പാട് അവരെ പിന്തുടരലിലൂടെ, അവരോടുള്ളതായ ഇത്തിബായിലൂടെ, അന്ധമായ അനുകരണത്തിലൂടെ, അവരുടെ പിന്നെ എഴുന്നേൽക്കലിലൂടെ നാമും നമ്മുടെ പരിസരവും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ മക്കളും നമ്മുടെ സന്താനങ്ങളും നമ്മുടെ കഷ്ടതയിൽ ജീവിക്കുന്നവരും അവരെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യഥാർത്ഥ ഉമ്മത്തുകളായി അവരോട് ഖൗലൻ വഫിഅലൻ വഅമലൻ വഇഅതിഖാദ വാക്കിലൂടെയും പ്രവർത്തനത്തിലൂടെയും ആദർശത്തിലൂടെയും എല്ലാം അവരെ അനുകരിച്ച് അനുസരിച്ച് അന്ധമായി അവരുടെ പിന്നിൽ അണിനിരന്ന് ജീവിക്കുന്നതായ ആളായി മാറണം. എന്നാലാണ് ആ മഹാഭാഗ്യത്തിലേക്ക്, ആ ഷഫാഅത്തിലേക്ക്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ മഹാനേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നതാണ് നേരത്തെ പറഞ്ഞതായ ആ ഷഫാഅത്തിന്റെ ഹദീസിന്റെ അവസാനത്തിൽ മമ്മാത ഒലം യുശ്രിക്കു ബില്ലാ, ആരെങ്കിലും അള്ളാഹുവിന്റെ കൂടെ ആരെയും പങ്കുചേർക്കാതെ, അത് ഒലിയിനെയാവട്ടെ നബിയിനെയാവട്ടെ ഒരു മഖ്ലൂഖിനെയും പങ്കുചേർക്കാതെ, ജിന്നിനെയാവട്ടെ മനുഷ്യനെയാവട്ടെ ബിംബങ്ങളെയാവട്ടെ ആരെയും പങ്കുചേർക്കാത്ത രൂപത്തിൽ ഒരാൾ ഇവിടെ മുസ്ലിമായി സത്യവിശ്വാസിയായി ജീവിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ അന്ധമായി അനുകരിച്ച് പിന്തുടർന്ന് ജീവിച്ച് ഇവിടെ ജീവിതം കഴിച്ചു കൂട്ടിയ, ഈമാനോടുകൂടി മരിക്കാൻ ഭാഗ്യം കിട്ടിയ ഉമ്മത്തുകൾക്കുള്ള പ്രത്യേകതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തിൽ ഷഫാഅത്ത് ചെയ്യുമെന്നതായ ആ ഷഫാഅത്തുൽ ഉദ്വയിൽ പങ്കെടുക്കുക. റസൂലുള്ളാഹി ഇതൊക്കെ പറഞ്ഞതോടുകൂടി ആ ഷഫാഅത്തിന്റെ അധികാരം റസൂലുള്ളാഹിക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മോട് കൽപ്പിച്ചു. അഞ്ചു വഖ്ത് നമസ്കാരത്തിന്റെ മുമ്പിലുള്ള ബാങ്കിൽ ബാങ്ക് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ച കൽപ്പനയിൽപ്പെട്ടതാണ് മദീന ഇമാമിൻ ഉണർത്തുകയുണ്ടായി, നിങ്ങൾ റസൂലുള്ളാഹിക്ക് വേണ്ടി വസീലയ്ക്ക് വേണ്ടി ഫളീലയ്ക്ക് വേണ്ടി ചോദിക്കണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി വസീലയ്ക്ക് വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് നാം എല്ലാവരും ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ വരുന്നത്. അതെന്താണ്? ആത്തി മുഹമ്മദിനിൽ വസീല വൽ ഫളീല ഉബഅസുഹു മഖാമം മഹ്മൂദനിൽ ലദി വഅത്ത, നീ വാഗ്ദാനം ചെയ്തതായ ആ സ്തുത്യർഹമായ ആ ഷഫാഅത്തിന്റെ ഷഫാഅത്തുൽ ഉലുമയുടെ അധികാരം കിട്ടുന്ന ആ മേഖലയിലേക്ക്, ആ ഭാഗ്യത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നീ എത്തിക്കണേ എന്ന് നമ്മോട് പ്രാർത്ഥിക്കാനും കൂടി കൽപ്പിച്ചിരിക്കുകയാണ്. റസൂൽ പറയുന്നു, ഇങ്ങനെ ഒരാളെ എല്ലാ നമസ്കാരത്തിന് മുമ്പിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വജബത്ത് ലഹു ഷഫാഅത്തി, അവൻ എന്റെ ഷഫാഅത്ത് നിർബന്ധമായി ലഭിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാഗ്ദാനം ചെയ്തതാണ്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാധ്യത അത് വെറും സലാത്ത് ചൊല്ലലിൽ കൂടി മാത്രമല്ല, സ്നേഹിക്കലിലൂടെ മാത്രമല്ല, മദഹ് പറയലിലൂടെ മാത്രമല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ കടപ്പാട് വീട്ടൽ അത് റസൂലുള്ളാഹിനെ പിന്തുടരലിലൂടെയാണ്, ഇത്തിബായിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ പിന്തുടർച്ച കൈക്കൊള്ളാത്ത രൂപത്തിൽ സലാത്തിൽ മാത്രം പരിമിതമായാൽ പ്രയോജനമില്ല എന്നതാണ് ഖുർആന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അല്ലാഹു സുബ്ഹാനഹു വതാല അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സത്യവിശ്വാസികളാവുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ എന്ന് അല്ലാഹു മടക്കി മടക്കി പറഞ്ഞത്. അതിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട പാഠവും അത് തന്നെയാണ്. അപ്പോൾ ഈമാനോടുകൂടി റസൂലുള്ളാഹിനോടുള്ളതായ പിന്തുടർച്ച കൈക്കൊള്ളുക എന്നത് നമ്മളിൽ ഉണ്ടായില്ലെങ്കിൽ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല നിബന്ധന വെക്കാൻ കാരണം നാം പഠിച്ച മെയിൻ തത്വങ്ങളിൽപ്പെട്ടതാണ്. നാം ഇവിടെ അല്ലാഹുവിനെ ആരാധിക്കുന്ന വേളയിൽ എങ്ങനെ ആരാധിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ അണിനിരന്നുകൊണ്ട് ആരാധിക്കണം. അവര് നിസ്കരിക്കാൻ പഠിപ്പിച്ചതുപോലെ, അവർ നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ചതുപോലെ, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചതുപോലെ ആ രൂപത്തിലല്ലാതെ ആരാധിച്ചാൽ ഒരിക്കലും നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതല്ല. ഇതെല്ലാം ചെയ്തതോടൊപ്പം റസൂലുള്ളാഹിന്റെ പ്രത്യേകതകളും റസൂലുള്ളാഹിന്റെ സീറകളും റസൂലുള്ളാഹിന്റെ ജീവിത ചരിത്രങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായ യുദ്ധങ്ങളും പോരാട്ടങ്ങളും റസൂലുള്ളാഹിയുടെ വ്യക്തി സാമൂഹ്യ സാമ്പത്തിക ജീവിതവും ഇതെല്ലാം പഠിക്കലും പഠിപ്പിക്കലും നമ്മുടെ ബാധ്യതകളിൽപ്പെട്ടതാണ്, ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്, നമ്മുടെ ചുമതലയിൽപ്പെട്ടതാണ്. അതൊക്കെ നാം ചെയ്യേണ്ടതും ആണ്. അത് ഇസ്ലാം വിരോധിക്കുന്ന കാര്യമല്ല എന്ന് മാത്രമല്ല, അത് നമ്മെ ഇസ്ലാം നമ്മളോട് ശാസിച്ചതും കൽപ്പിച്ചതും നമ്മെ പ്രേരിപ്പിക്കുന്നതുമായ കാര്യമാണ്. അതിൽ പെട്ടത് തന്നെയാണ് ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമ. അല്ലാഹു അല്ലാഹുവിന്റെ മലക്കുകൾ
സഹാബികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാത്ത് ചൊല്ലുന്നുണ്ട്. എങ്ങനെയാണ് അല്ലാഹു സലാത്ത് ചൊല്ലുക? അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അനുഗ്രഹിക്കുക, അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുക, വസീലയിലേക്കും ഫദീലയിലേക്കും മഖാമു മഹ്മൂദിലേക്കും ഉയർത്തുക. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതാല ചൊല്ലുന്നതായ സലാത്തിന്റെ രൂപത്തിൽപ്പെട്ടതാണ്. അതേസമയത്ത് മലക്കുകൾ ചൊല്ലുന്ന സലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഷിട്ടികൾ ആരായിരുന്നാലും നാമും അങ്ങനെ. അപ്പോൾ നാം റസൂലുള്ളാഹിക്ക് സലാത്ത് ചൊല്ലലെങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, റസൂലെ എങ്ങനെ സലാത്ത് ചൊല്ലണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു സഹാബാക്കൾക്ക് സലാത്ത് ചൊല്ലേണ്ട രൂപങ്ങൾ. അതിന്ന് മദീന ഇമാമ് ഉണർത്തുകയുണ്ടായി. റസൂലുള്ളാഹിക്ക് സലാത്ത് ചൊല്ലേണ്ടതായ രൂപങ്ങൾ അഞ്ചോ ആറോ ലഫ്ളുകളിലൂടെ സഹിഹായ ഹദീസുകളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതായിട്ട് കാണാം. അതിലേറ്റവും മഷൂറത്തായതും മഅറൂഫത്തായതുമായ സലാത്താണ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ് എന്നതായ ആ നാം സാധാരണ ചൊല്ലാറുള്ളതായ ഇബ്രാഹീം സലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നതായ അത്തഹിയാത്ത് ഓതുന്ന സന്ദർഭത്തിൽ ഓതാറുള്ളതായ സലാത്ത്, അപ്പോൾ അള്ളാഹുന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചൊല്ലാനുള്ളതായ സലാത്തായിട്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച, റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ച സലാത്തിൽപ്പെട്ടത് കൂടിയാണ് അത് എന്നത് നാം മനസ്സിലാക്കണം. ഇത് നാം മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വാക്കിലൂടെ കടപ്പാട് നിർവഹിക്കാൻ ഭൂമിയിൽ വെച്ചിട്ട് നാം ചെയ്യേണ്ടതായ ആ കടപ്പാടിൽ പെട്ടതാണ്, ആ നിർബന്ധ ബാധ്യതയിൽ പെട്ടതാണ് റസൂലുള്ളാഹിക്ക് നമസ്കാരത്തിനകത്തുള്ള സലാത്ത്. അതുപോലെ മറ്റു സലാത്ത് ചെല്ലാൻ വേണ്ടി കൽപ്പിച്ച നിർബന്ധമായ സലാത്ത് അതെവിടെയാണ്? റസൂലുള്ളാഹിന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ അവരുടെ പേരിൽ സലാത്ത് ചെല്ലുവാൻ നിർബന്ധമാണ്. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലാത്തവൻ അവൻ ലുബ്ധനാണ് എന്ന് നമുക്ക് ഹദീസിലൂടെ റസൂലുള്ളാഹി വിവരിച്ചതായിട്ട് കാണാം. അങ്ങനെയുള്ള ലുബ്ധന്മാരിൽ പെടാത്ത രൂപത്തിൽ റസൂലുള്ളാഹിക്ക് സലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനയിൽ വെച്ചിട്ട് സംസാരിക്കുന്ന ഈ ദിവസം, ഇത് ജുമാ ദിവസമാണ്. ജുമാ ദിവസത്തിൽ പ്രത്യേകിച്ച് എല്ലാ ജുമാ ദിവസത്തിലും റസൂലുള്ളാഹി നമ്മോട് പ്രത്യേകിച്ച് ഉണർത്തിയതാണ് നിങ്ങൾ എന്റെ പേരിൽ സലാത്തിനെ വർദ്ധിപ്പിക്കുക എന്ന്. ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചതായ ആയത്ത് അല്ലാഹു നമുക്ക് വിവരിച്ചു തന്നതായ ആയത്തിന് പുറമെ അല്ലാഹു സുബ്ഹാനഹു വതാല ഹദീസായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമുക്ക് വഹയിലൂടെ പഠിപ്പിച്ച ഭാഗമാണ് മൻ സല്ല അലൈഹി സലാത്തൻ വാഹിദത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹ അശറ, ആരെങ്കിലും എന്റെ പേരിൽ ഒരു പ്രാവശ്യം എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലി അല്ലാഹു റസൂലിനെ രക്ഷിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുഗ്രഹിക്കണം എന്ന് റസൂലുള്ളാഹിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക, അതാണല്ലോ സലാത്ത്. അങ്ങനെ നാം ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു ഈ ചൊല്ലിയ വ്യക്തിക്ക് 10 പ്രാവശ്യം അനുഗ്രഹിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷവാർത്ത നൽകിയിട്ടുണ്ട്. ഈ സന്തോഷവാർത്ത നൽകിയതായ ഹദീസ് ഇറങ്ങിയതായ സന്ദർഭത്തിൽ ചില റിപ്പോർട്ടുകളിൽ കാണുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്രായിട്ട് സുജൂദായി അല്ലാഹുക്ക് വീണു എന്ന്. അങ്ങനെ സുജൂദായി വീണതായ സ്ഥലത്തിലായിരുന്നു പിൻകാലഘട്ടത്തിൽ അബൂദർ പള്ളി എന്ന പേരിൽ നാം നമുക്കിപ്പോൾ കൊറോണ യുഗത്തിൽ ആയത് കാരണത്താൽ ഈ ക്ലാസ് ഞാൻ ദശവർഷങ്ങളായി നടത്താറുള്ളത് ആ അബൂദർ പള്ളിയിലാണല്ലോ. ആ പള്ളിയിലേക്ക് മടങ്ങാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല അടുത്ത് തന്നെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പള്ളിയുള്ള സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. അനുസരിച്ചിട്ട് ചില റിപ്പോർട്ടിൽ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ഹദീസ് അഥവാ സലാത്ത് റസൂലുള്ളാഹിക്ക് 1 തവണ ചെയ്തവന് 10 തവണ അള്ളാഹു അനുഗ്രഹിക്കുമെന്ന ആ ഹദീസ് വഹിയായിട്ട് അറിഞ്ഞതായ സ്ഥലം അതായിരുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇന്ന് മദീന ഇമാം ഉണർത്തിയതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉള്ളതായ കടപ്പാടിന്റെ ഒരു ഭാഗമാണ് നാം റസൂലുള്ളാഹിക്ക് സലാത്ത് വർദ്ധിപ്പിക്കുക എന്നത് ഇന്ന് മദീന ഇമാം ഉണർത്തിയതായ ഭാഗമായിരുന്നു. അതിലും നാം അശ്രദ്ധരാവാൻ പാടുള്ളതല്ല. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേ ഇരിക്കേണ്ടതും ദൈനംദിനം റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലാനുള്ളതായ ഒരു ടൈം നാം കണ്ടെത്തേണ്ടതും രാവിലെ 10 പ്രാവശ്യം വൈകുന്നേരം 10 പ്രാവശ്യം റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലിയാലുള്ള പ്രത്യേകത പറയുന്ന ഹദീസുകളൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനെല്ലാം പുറമെ നമ്മുടെ ടൈമിൽ ആ സകലം അള്ളാഹുവിന് ദിക്ര ചെല്ലുന്നത് പോലെ, അള്ളാഹിനെ സ്മരിക്കുന്നത് പോലെ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാത്ത് ചെല്ലിയിട്ട് അള്ളാഹുവിന്റെ പ്രീതികരമാക്കാനുള്ളതായ ടൈം നാം കണ്ടെത്തേണ്ടതാണ്, സമയം നാം കണ്ടെത്തേണ്ടതാണ്. ചുറ്റുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി
ആക്കി എടുക്കേണ്ടതാണ്. നാം അക്ഷദ്ധരായിട്ട് അത്തരം കാര്യങ്ങളിൽ ജീവിക്കാൻ പാടുള്ളതല്ല. കാരണം പലരും റസൂലുള്ളാഹി മദ്ഹന്റെ പേര് പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബഹുമാനിക്കണം ആദരിക്കണം എന്നൊക്കെ പറയും. പക്ഷേ അതേസമയത്ത് ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ ഫിറ്റാക്കുന്ന കാര്യത്തിൽ വളരെ വളരെ ബേക്കിലാണ്, വളരെ മടിയന്മാരായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തിയതായിരുന്നു ഇന്ന് മദീനയിൽ ഡോക്ടർ അബ്ദുള്ള ബിഐജാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയുടെ അകത്തുള്ളതായ റസൂലുള്ളാഹിന്റെ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് പിൻകാലഘട്ടത്തിൽ വന്നതായ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഇന്ന് സംസാരിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇത്തിബാ ശരിക്ക് പിന്തുടർച്ച കൈകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കണതുപോലെ സ്നേഹിച്ച് ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, ഒരാൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടമാക്കേണ്ടത് അത് താഅത്തിലൂടെയാണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കലിലൂടെയാണ് എന്ന് കവി പറഞ്ഞത്. അത് ഖുർആനിന്റെ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാ എന്ന ആയത്തിന്റെ തത്വമാണ് ആ പദ്യക്കാരൻ പറഞ്ഞത്. അതെന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ അനുസരിക്കുക. അപ്പോൾ ഇഷ്ടത്തിനെ നിങ്ങൾ സ്ത്രീകരിക്കേണ്ടത് അനുസരണത്തിലൂടെയാണ് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ പ്രശ്നം അനുസരണമാണ്, അനുസരണത്തിന്റെ ഒരു ഭാഗമാണ് റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലുക എന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയ ഇതെല്ലാം ചെയ്യുന്ന സത്യവിശ്വാസികളായ യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന, അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം മറക്കുന്ന, അള്ളാഹിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുന്ന, അള്ളാഹിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്ന, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്ന, മാതൃ വിട്ട് കടക്കാതെ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുനോട് തുല്യപ്പെടുത്താതെ അള്ളാഹുവിന്റെ റസൂലിനെ ഷിട്ടിയാണ്, അവര് ബഷറാണ്, അവര് മനുഷ്യനാണ്, പക്ഷേ അള്ളാഹുവിന്റെ ദൈവദൂതനാണ് എന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്സത്തുണ്ട്. അവർ സാധാരണ മനുഷ്യനല്ല, അവർ അസാധാരണ മനുഷ്യനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ച് ആദരിച്ച മുഇജ്ജസത്തുള്ള റിസാലത്തുള്ള വ്യക്തിത്വമാണ് എന്നത് മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് നൽകേണ്ടതായ ബഹുമതി, നൽകേണ്ടതായ ബഹുമാനം നൽകി ബാലൻസ് ശരിയാക്കി അതിന് വിട്ട് കടന്നു പോകാതെ രൂപത്തിൽ അള്ളാഹു റസൂലിനെ സ്നേഹിച്ച് ജീവിക്കുന്ന മരിക്കുന്ന യഥാർത്ഥ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പടുത്തുമാറാകട്ടെ.